ഹോട്ടലിലാണ് ഈ നമുക്കൊരു പേര്. മമ്മി കത്രിയുണ്ടോ? ഏതോ ഒരു ബിക്ഷോപ്പർനാത്ത്. കൈനകരി അറുതൂറ്റിപ്പാടം കരകം ഫാമിലി പ്രസൻസ് 50th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ. മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോസഫ് ജോസഫ്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ ദമ്പതികൾക്ക് 3 മക്കളാണുള്ളത്, മിസ്സിസ് ആശ, മിസ്റ്റർ അഭിലാഷ് ആൻഡ് മിസ്സിസ് അമ്പിളി. ഇവർക്ക് സ്നേഹനിധികളായ 3 മരുമക്കൾ കൂടിയുണ്ട്, മിസ്റ്റർ ജോസ് ചിറയിൽ, മിസ്സിസ് സിനു അഭിലാഷ്, മിസ്റ്റർ ജോഷി തടത്തിൽ. കൂടാതെ വാത്സല്യനിധികളായ 8 കൊച്ചുമക്കളും അടങ്ങുന്നതാണ് ഈ കുടുംബം. വിവാഹം ഒരു പരിശുദ്ധ കൂടാശയാണ്. 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട 2 വ്യക്തികൾ തമ്മിൽ ഒന്നാകുന്ന മഹനീയ ചടങ്ങ്. ഒരുമയോടെ, സ്നേഹത്തോടെ, വിശ്വസ്തയോടെ, അതിലേറെ ആത്മാർത്ഥതയോടെ വളരെ മാതൃകാപരമായ ജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെട്ട 50 വർഷങ്ങളുടെ നിറഞ്ഞ ഓർമ്മകളുമായി ഇന്ന് സുവർണ ജൂബിലി നിറവിൽ നിൽക്കുന്ന ദമ്പതികളായ ഈ അപ്പച്ചനും അമ്മച്ചിക്കും എല്ലാവിധമായ മംഗളാശംസകളും നേരുന്നു. വളരെ ബഹുമാനത്തോടെയും അതിലേറെ സ്നേഹത്തോടെയും നിറഞ്ഞ കൈയടികളോടെ അപ്പച്ചനെയും അമ്മച്ചിയെയും ഈ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ മ്യൂസിക് നൈറ്റ് ലീഡ് ചെയ്യുന്നത് അലൈൻ മ്യൂസിക് ബ്രിഡ്ജ് ആണ്. എന്റെ പ്രിയ സുഹൃത്തും അതുപോലെ തന്നെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ പ്രാങ് എന്ന മലയാള ഷോർട്ട് ഫിലിമിലൂടെ അഭിനയ മികവിന്റെ ഒരു പുത്തൻ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് മലയാള സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിച്ച് അലൈന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ എല്ലാവർക്കും സുപരിചിതയായ ശബ്ദം, നിരവധി അനവധി നാടകങ്ങളിൽ ജീവൻ തുടിക്കുന്ന നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയും ഒരു മികച്ച ഗായികയുമാണ് മിസ്സസ് ശ്രീജ ശ്രീനിവാസ്. അലൈനിലെ തന്നെ പ്രാണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മ്യൂസിക് ടീച്ചറായി ജോലി നോക്കുന്ന മിസ്റ്റർ ദീപക് മാഷ്, ദുബൈ, ഷാർജ, അബുദാബിയിലൊക്കെ സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെ തന്റെ ഗാന സബിര്യ തുടർന്നുകൊണ്ടിരിക്കുന്ന മികച്ച ഗായകനായ ബബ്ലു റഹീം, മൂവരെയും വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പ്രയർ നൽകി അനുഗ്രഹിച്ച് ഇവരിക്കാലം അത്രയും ഇവരെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചോട് ആരോട് നന്ദി ഓർത്തങ്ങൾ നന്ദി പറയുന്ന അപ്പച്ചോയെ. ഇന്നത്തെ ഈ ആഘോഷ പരിപാടികൾ ഔപചാരികമായി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആലപ്പുഴ കൈനകരി കരകം കുടുംബത്ത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോസഫ് ജോസഫിനെയും ഫാമിലിയെയും വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Good evening, ladies and gentlemen, and a warm welcome to each and every one of you. Tonight is a truly special occasion as we gather here to celebrate a remarkable journey of love, companionship and togetherness. We are here to honor and celebrate the 50th wedding anniversary of this wonderful couple. That's right, 50 years ago, Joseph Joseph, Achachan and Ammachi made a promise to each other, a promise to stand by one another through every joy, every challenge and every season of life. And today we are here to witness and celebrate that beautiful journey. വിവാഹ ജീവിതത്തിലെ മധുരകരമായ നിമിഷങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ദമ്പതികൾ കേക്ക് മുറിച്ച് മധുരം പങ്കിടുന്നു. ഒരു മിനിറ്റ്.
ഘോഷസൂചകമായി അമ്മച്ചിയുടെ ചേച്ചിയുടെ മോൻ മിസ്റ്റർ ജെറീഷ് ദമ്പതികളെ പൊന്നാറി അടി നമുക്ക് നല്ലൊരു മനോഹരമായ ഗാനം ശ്രവിക്കാം. എല്ലാരും റെഡി അല്ലേ എൻജോയ് ചെയ്യാൻ? യെസ് യെസ്, ഒന്ന് ഉറക്കെ പറയാമോ? റെഡിയാണോ? ഓക്കെ, മിസ്സസ് ശ്രീജ ശ്രീനിവാസൻ ടീം, പ്ലീസ് കം അപ്പ് ഓൺ ദ സ്റ്റേജ്. ഹൈ, ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിംഗ് ടു ഓൾ. ഇന്ന് 50th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അപ്പച്ചനും അമ്മച്ചിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും ഇനിയും ഒരുപാട് വർഷം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഗാനം പാടിത്തരാൻ വേണ്ടി എന്നോടൊപ്പം, അല്ല നമ്മളോടൊപ്പം എന്നോട് എത്തിയിട്ടുള്ളത് ദീപക്കാണ്. ദീപക്ക് അലൈൻഡ് പ്രാണ ഇൻസ്റ്റിറ്റ്യൂട്ടില് മ്യൂസിക് ടീച്ചറാണ്. അപ്പോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ നമുക്കിനി അടിച്ചുപൊളി പാട്ടൊക്കെ വരുന്നുണ്ട്. കുറച്ച് മെലഡിയൊക്കെ പാടിയിട്ട് നമ്മുടെ അച്ചാമ്മയ്ക്കും അച്ചാച്ചനും അച്ചാമ്മയ്ക്കൊക്കെ പാടി എല്ലാവർക്കും പാടാൻ കൊടുക്കാം. ഓക്കെ, എൻജോയ് ചെയ്യുന്നുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് സ്റ്റേജിന് അടുക്കളിട്ടുന്ന ആരും കണ്ടില്ലല്ലോ. ഓക്കെ, നല്ല നല്ല പാട്ടുകൾ ഇനിയും വരുന്നുണ്ട്. അപ്പൊ അടുത്ത ഗാനം നിങ്ങൾക്കായി പാടുന്നത് നമ്മുടെ അലൈനിലും അബുദാബി ഷാർജ ഒക്കെ സ്റ്റേജ് ഷോകൾ നടത്തി നിരവധി സ്റ്റേജുകളിൽ വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ അടുക്കളയിലേക്ക് വന്നിരിക്കുന്ന മിസ്റ്റർ ബബ്ലു റഹീം വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു സിംഗിൾ പേര് ചേച്ചി പറഞ്ഞു, ബബ്ലു. നമ്മുടെ എന്തായാലും കൂടുതൽ സംസാരിച്ച് ഞാൻ സമയങ്ങളൊന്നുമില്ല. ഒരു അടിപൊളി റൊമാൻറ്റിക് ഹിന്ദി സോങ്ങിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഷാറുഖ് ഖാൻ ഫാൻസ് എത്ര പേരുണ്ട് ഇവിടെ? പുറകിൽ ഒരുപാട് പേരുണ്ട് ഷാറുഖ് ഖാൻ. അപ്പോ ബോളിവുഡിലെ റൊമാൻറ്റിക് കപ്പിൾസ് ആയ ഷാറുഖ് ഖാൻ കാജോൾ ജോഡിയിലെ ഒരു സോങ്. किसी रोज तुमसे मुलाकात
വിവാഹ ജീവിതത്തിന്റെ 50 വർഷങ്ങൾ പിന്നിട്ട അപ്പച്ചനോടും അമ്മച്ചോടും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. അമ്മച്ചി സന്തോഷമുണ്ടോ? അപ്പച്ച, മക്കൾ ഒരുക്കിയ ഈ ഈവനിങ്ങിൽ അപ്പച്ചൻ എന്താണ് എല്ലാരോടും പറയാനുള്ളത്? കഴിഞ്ഞ 50 വർഷങ്ങളിൽ നിന്ന് എന്താണ് അപ്പച്ചന് ഞങ്ങളെ പോലെയുള്ള കുട്ടികളോട് പറയാനായിട്ടുള്ളത്? വളരെ സന്തോഷമുണ്ട്. തമ്പുരാൻ ഇങ്ങനെയുള്ള മക്കളെയൊക്കെ തന്നതിൽ എനിക്ക് വളരെ തമ്പുരാനോട് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് തരാനായിട്ടുണ്ടോ? എന്തെങ്കിലും ഉപദേശങ്ങൾ? സഹിക്കുക, ക്ഷമിക്കുക, വിട്ടുക. ചില കാര്യങ്ങൾ കണ്ടത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ കേട്ടത് കേട്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒരുപാട് നന്ദി. ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടമായ ഒരു കാര്യമാണ് പ്രിയപ്പെട്ട അപ്പച്ചൻ നമ്മളോട് പറഞ്ഞു തന്നത്. പല കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കണം, പല കാര്യങ്ങൾ കേട്ടില്ല എന്ന് നടിക്കണം, പലയിടത്തും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാൽ 50 അല്ല 100 വർഷങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാമെന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. വളരെ നന്ദി അപ്പച്ച. എല്ലാ കലാകാരന്മാരും കലാകാരികളും ഒരു സ്റ്റേജിൽ വന്നു കഴിയുമ്പോൾ അവരുടെ പെർഫോമൻസ് ശ്രോതാക്കൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതാണ് അവരുടെ എനർജി എന്ന് പറയുന്നത്. നന്നായിട്ടൊന്ന് കൈയടിച്ചേ. നല്ല സൂപ്പർ രണ്ടു മൂന്ന് പാട്ടുകൾ നമ്മൾ കേട്ടു. കൈയടി ഒട്ടും തന്നെ പോരായിരുന്നു. അപ്പം ഏതൊരു കലാകാരനും കലാകാരിയുടെയും ആവേശം എന്ന് പറയുന്നത് ശ്രോതാക്കൾ നൽകുന്ന ഓരോ കൈകൊട്ടുകളാണ്. അതുകൊണ്ട് നന്നായിട്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അടുത്ത ഒരു അടിപൊളി സോങ്, ഒരു തമിഴിലേക്ക് പോയാലോ? ഒരു തമിഴ് സോങ് പാടുന്നതിന് വേണ്ടി മിസ്സസ് ശ്രീജ ശ്രീനിവാസനെ വളരെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക്. അടുത്തത് അമ്മച്ചിയുടെ കൊച്ചുമക്കൾ ആഗ്ന മരിയ, ഹൻസ മരിയ, ഐസ്ലി. ഒരു കുഞ്ഞു ഡാൻസാണ്. അടിപൊളി പെർഫോമൻസ് ആണ്. അസൻ മരിയ അഭിലാഷ് ആന്റി. ഏതൊരു തോട്ടം നിനക്കായി
പെർഫോമൻസുമായി എത്തുകയാണ് ആർലി മാത്യു അനീഷ്. ദീപക് മാഷിന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് വരുന്നു. ഞങ്ങളുടെ അമ്മച്ചിയും അപ്പച്ചനും വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അമ്മച്ചിയുടെ ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് നമ്മൾ കണ്ടു. അടിപൊളി പെർഫോമൻസുമായി വേദിയിലേക്ക് വരുന്നു നമ്മുടെ മാപ്പിളശ്ശേരി അച്ചായനും
കരകം കാരണവരും ടീമും. എന്തൊരു എൻഡിങ് അല്ലേ. അപ്പം ഒരു കുട്ടനാടൻ സ്പെഷ്യൽ. അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഇന്നത്തെ സായാഹ്നം കൂടുതൽ മികവാർന്നതാക്കിയ അലൈൻ മ്യൂസിക് ബ്രിഡ്ജ്.
അവരുടെ ഇന്നത്തെ ഫൈനൽ സോങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യണം, ആടണം, പാടണം, ആർത്തു തിമിർക്കണം. അപ്പൊ പൊളിച്ചെടുക്കാം. എന്റെ പൊന്നാരെ മാമ്പഴമാകട്ടെ. കന്യമാരായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേ എന്ന് പിന്നാലെ മാമ്പഴമാകട്ടേ. അങ്ങനെ കന്യമാരായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേ എന്ന് പിന്നാലെ മാമ്പഴമാകട്ടേ. വെള്ളയിലെ പുല്ല നിന്ന പവട എത്ര വാങ്ങി തന്നു എന്ന് പിന്നാലെ എത്ര വാങ്ങി തന്നു. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേ എന്ന് പിന്നാലെ മാമ്പഴമാകട്ടേ. കുടുംബത്തിനെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി കരകം കുടുംബത്തിലെ ഇളമുറക്കാരൻ മിസ്റ്റർ അഭിലാഷ് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും കുറച്ചുപേരൊക്കെ പോയി എങ്കിലും എന്താ പറയുക, ഇവിടെ വന്നു ചേർന്ന് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം എന്താ പറയുക, നമുക്ക് വേണ്ടി ഇവിടെ സ്പെഷ്യലായിട്ട് മ്യൂസിക് അവതരിപ്പിച്ച മ്യൂസിക് പ്രൊഡ്യൂസർ അലൈൻ, അവർക്കൊരു പ്രത്യേകമായ നന്ദി പറയുന്നു. അതോടൊപ്പം എന്താ പറയുക, അച്ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒമ്പതാമത്തെ വിവാഹവാർഷികത്തിന് നമ്മളോടൊപ്പം ആയിത്തീർന്ന എല്ലാവർക്കും, ആരെയും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും നമുക്കിവിടെ സിസ്റ്റർ ഒരുക്കി തന്ന അനീഷ് മ്യൂസിക് അലൈൻ, പിന്നെ എന്താ പറയുക ഈ ഫാം ഹൗസിൻ്റെ ഷെഹസാദ് ആൻഡ് ടീം, ഫുഡ് റെഡിയാക്കി തന്ന കാലിക്കട്ട് പാലസ്, എല്ലാവർക്കും നന്ദി പറയുന്നു. എന്താ പറയുക, ആ കേക്ക് നമ്മുടെ കേക്ക് റെഡിയാക്കി തന്ന സഹോദരി വിജിലി അനീഷ്, അപ്പോൾ വിജിലി അനീഷിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എന്താ പറയുക, ഈ അപ്പൻ്റെ അമ്മയുടെയും മകനായിട്ട് പറഞ്ഞതിൽ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഇതിന് വന്നെടുത്ത എൻ്റെ സഹോദരങ്ങളുണ്ട്, സബുചേട്ടായി തങ്കേട്ടൻ, സുജിത്ത്, സുധീർ, ജെറീഷ്, എല്ലാവർക്കും നന്ദി പറയുന്നു.
ഞങ്ങളുടെ ഡിനില് ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും. ഇനി എല്ലാവരെയും പേരെടുത്ത് പറയാൻ പറ്റിയില്ല. ഞങ്ങളുടെ തോമസ് അച്ചായൻ, ജോബി, ജിൻസ, എല്ലാവർക്കും നന്ദി കേട്ടോ. മിനി ആൻഡ് ജോസഫ്, തങ്കച്ചേട്ടൻ, പിന്നെ തവാം ഹോസ്പിറ്റലിന്റെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും നാളെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പോയതാണ്. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി, ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മള് നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. എല്ലാവർക്കും നന്ദി കേട്ടോ. കരകം കുടുംബത്തിലെ എല്ലാവർക്കും നന്ദി. മക്കളായ തന്തയ്ക്ക് പിറക്കണമെന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. ഇതുപോലെ നല്ല മക്കൾ ഉണ്ടാകാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളൊക്കെ ഇതുപോലെ നല്ലതാകട്ടെ, അപ്പനമ്മമാരെ സ്നേഹിക്കുന്നവരാകട്ടെ. അവരുടെ 50, 60, 70 വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ അത് ആഘോഷിക്കുവാനുള്ള മനസ്സുള്ള കുഞ്ഞുങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഏവർക്കും കാലിക്കട്ട് പാലസ് സ്പെഷ്യൽ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിലും പങ്കെടുത്തിട്ട് മാത്രമേ പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. മ്യൂസിക് ബ്രിഡ്ജിനോടുള്ള ഞങ്ങളുടെ അഗൈതവുമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മിസസ് ശ്രീജ ശ്രീനിവാസ്, ദീപക് മാഷ്, ബബ്ലു റഹീം, എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. മീറ്റ് അഗൈൻ അനദർ വെന്യൂ. താങ്ക് യു. ഏതൊരു പാർട്ടിയുടെയും അവിഭാജ്യ ഘടകമാണല്ലോ ഫുഡ് എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ നീറ്റായിട്ട് ഫുഡ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തന്ന കാലിക്കട്ട് പാലസ് മുനീർ ഖാൻ ആൻഡ് സ്റ്റാഫിനോട് ഉള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കാണുമ്പോഴേ അറിയാം നമ്മുടെ ഫുഡ് നല്ല സെറ്റ് ഫുഡായിരുന്നെന്ന്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഈ ഒരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തത് അലൈനിലുള്ള റോയൽ റെസ്റ്റ് അബുസമറ ഫാം ഹൗസിലാണ്. സ്റ്റേ ബാക്ക് ഒക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇന്നുണ്ട്. ഞങ്ങൾക്ക് താമസ സൗകര്യവും അനുബന്ധ ക്രമീകരണങ്ങളും നൽകി തന്ന ഫാം ഹൗസ് നടത്തിപ്പുകാരോടുള്ള നന്ദി അറിയിക്കുന്നു.